ൃതത്തിൽ പങ്ക് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് കുംഭം ഇരുപത്തിയെട്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് എട്ട് വെള്ളിയാഴ്ച നക്ഷത്രം ഉത്രട്ടാതി ജ്യോതിഷ പങ്കയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മുടെ മുടത്ത് പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് സ്നേഹത്തോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സ്വാഗതം ശർമാജി നമുക്ക് കനകമ്മ കനകമ്മ എന്താ മകന്റെ പഠനം പൂർത്തിയായി രണ്ടു വർഷമായി ജോലിയിലൊന്നും ഉറച്ചു നിൽക്കുന്നില്ല എവിടെ ജോലിക്ക് പോയാലും കുറച്ച് നാൾ നിൽക്കും പിന്നെ എന്തെങ്കിലും കുറ്റം പറഞ്ഞത് വേണ്ടെന്നില്ല സ്ഥിരതയില്ല സ്ഥിരതയില്ല സ്വാഭാവികമായിട്ടും ഒരു അമ്മയ്ക്ക് അമ്മയ്ക്ക് ഉണ്ടാവും ഉണ്ടാവും കണിശമായിട്ടും മാത്രമല്ല എല്ലാവർക്കും അത്യപൂർവമായിട്ട് കാണുന്ന ഒരു ദോഷങ്ങളിൽ ഒന്നാണ് ജാതക നിലയിൽ പാപസ്ഥാനമായ എട്ടാം രാശിയിൽ ശനി മേടൻ രാശിയിൽ നിൽക്കുകയും ഒമ്പതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് ശനിയുടെ പുത്രൻ ഗുളികൻ നിൽക്കുകയും ചെയ്യുക ഒന്ന് അഷ്ടമത്തിലെ ഗുളികൻ ഭാഗ്യത്തിലെ ഗുളികൻ ഇവ രണ്ടും ആയുസ്സിനും ഭാഗ്യത്തിനും സ്ഥിരതയ്ക്കും എല്ലാം ദോഷമാണ് എന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ ഒന്നും പൂർത്തിയാവാത്ത അവസ്ഥയും ഏതെങ്കിലും തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ ഇടയ്ക്ക് കയറി പ്രവേശിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇട്ട് തല്ലി മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച ഉത്തരവാദിത്വമില്ലായ്മ കൃത്യനിഷ്ഠയില്ലായ്മ ഒരു ഭാരം ഏൽപ്പിച്ചാലത് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാതെ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എട്ടിൽ ശരി നിൽക്കുന്നവരെ മിക്കവാറും കഠിനമായ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചാൽ അവരത് ഇട്ടുതല്ല അവർക്ക് എല്ലാം ഒരു കളിതമാശിയാണ് ജീവിതത്തിൻ്റെ ഒരു ഉത്തരവാദിത്വങ്ങളൊന്നും അഷ്ടമശനിക്കാർ സ്ത്രീയായാലും ആയാലും പുരുഷനായിരുന്നാലും കുട്ടിയായിരുന്നാലും യൗവനക്കാരായിരുന്നാലും എല്ലാം വെച്ചു നീട്ടും ഭാഗ്യം പോലും തട്ടിമാറ്റപ്പെടും അപ്പം വെച്ചുനീട്ടും ഭാഗ്യങ്ങളെപ്പോലും തട്ടിമാറ്റപ്പെടുമ്പോൾ കൃത്യമായിട്ട് ഏൽപ്പിക്കുന്നതിന് കെയർലെസ് ഉത്തരവാദിത്വമൊക്കെ അതുതന്നെയാണ് ഈ അമ്മയുടെ മകൻ ഒരിടത്തും സ്ഥിരതയായിട്ട് നിൽക്കത്തില്ല ആരെങ്കിലും കൃത്യമായിട്ട് ജോലി ചെയ്യടോ അല്ലെ ജോലി ചെയ്യേ എന്ന് പറഞ്ഞു ചെന്നാൽ പെട്ടെന്ന് അത് ഇഷ്ടപ്പെടാതെ വരിക എന്തെങ്കിലും ഒരു കാരണങ്ങൾ പറഞ്ഞു സുഖമില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞു ഒരാഴ്ച അവധി എടുക്കുക പിന്നെ അവർ ചെല്ലാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കുറ്റങ്ങളൊക്കെ വരും ഇത് ഗവൺമെൻറ് സർവീസിൽ ആണെങ്കിൽ എപ്പോഴും മേലധികാരികളെയും സഹപ്രവർത്തകരെയും സഹകാരന്മാരെയും എല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കുറ്റപ്പെടുത്തിയിട്ട് അടുത്ത് വരുന്ന മേലധികാരികളുടെ അടുക്കലോ തൊട്ടടുത്ത മേലധികാരികളുടെ അടുക്കലോ എപ്പോഴും ഈ ഒക്കെ ആയിട്ട് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആ സ്ത്രീലുമുണ്ട് പുരുഷന്മാരും കുറ്റം മാത്രം മേലധികാരികളുടെയും ഒക്കെ പറയുക എന്നിട്ട് എന്നിട്ടവിടെ സേവ പിടിക്കുക കൃത്യമായി ജോലി ചോട്ട് ചെയ്യാതിരിക്കുക അങ്ങനെ നൊണയെ ഏഷണിയും ഓരോ തിണ്ണനിരങ്ങുകയും ഒക്കെ ചെയ്യുന്ന പഴയ ആളുകളുടെ ആ വിഭാഗത്ത് അന്ന് ഇപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ തിണ്ണനിരങ്ങുന്നവരൊന്നുമില്ല അതിന് പകരം ഏഷണിയും നൊണയൊക്കെ മൊബൈൽ വഴി പറയുക ഇമെയിൽ വഴി പറയുക കുറ്റപ്പെടുത്തുക തരം താഴ്ത്തുക അവനോൻ ജോലി ചെയ്യാതിരിക്കുക ഭാഗ്യത്തിലെ ഗുളികനോ എന്തെടുത്തിരുന്നാലും ഭാഗ്യമുണ്ടാവാതെ വരിക അവരുടെ കഴിവിനും അർഹതയ്ക്കും യോഗ്യതയ്ക്കും പരിശ്രമത്തിനും ഉത്സാഹത്തിനും അനുസരിച്ച് മേൽഗതി അഭിവൃദ്ധി ഐശ്വര്യം ഉന്നമനം ഉയർച്ച വളർച്ച അവനോൻ ആരാണ് എന്താണ് അവനവനേപ്പറ്റിയ ഭാരം എന്നുള്ള ആ ബാധ്യതകളൊന്നുമില്ലാതെ കൃത്യവിലോമനങ്ങൾ ചെയ്തുകൊണ്ട് കഴിവതും ഉപദേശിക്കുക ഇങ്ങനെയുള്ളവരെ ദാരിദ്ര്യം വന്നാൽ പോലും ശരി വിട്ടുവീഴ്ചകൾ ചെയ്യത്തില്ല ഇല്ല ഞാൻ സഹിച്ചോളാം എന്നുള്ള രീതിയിൽ ഹെഡ്വെയ്റ്റ് ഒക്കെ ആയിട്ട് നിൽക്കും നമ്മൾ സമൂഹത്തിൽ കാണുന്നതാണ് പക്ഷേ ഇത് അഭിമുഖമാണ് ഈ ദോഷം പറ്റുമെങ്കിൽ അമ്മ തന്നെ മകനു വേണ്ടി അഷ്ടമത്തിലെ ശനിക്കും ഭാഗ്യത്തിലെ ഗുളികനും വേണ്ടി സർപ്പക്ഷേത്രത്തിൽ ഗുളികൻ പാട്ട് നടത്തുക ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിയാഴ്ച ഒരിക്കൽ നൊയമ്പ് മുതലായവ എടുക്കുക പ്രദോഷം വരുന്ന ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ ചെയ്യുക സഹോപരി മകനെ വിളിച്ച് നിത്യം ഉള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ പ്രാധാന്യം ദ്രവ്യപ്രാധാന്യം ഉദ്യോഗ പ്രാധാന്യം എന്നിവ ഗൗരവമായിട്ട് സൂചിപ്പിക്കുക ഇതൊന്നും കേൾക്കുന്നില്ല ഈ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇന്ദ്രനീലം രത്നം ധരിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക കോഴയൊക്കെ വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്